ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് പഴമൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഒരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വനില ലൈസൻസ് കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ പിന്നെ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര കൂടി വേണം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഈ മൂന്ന് മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ പഴം ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കണ്ട മുട്ടയുടെ അത് പാത്രം മതി ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ശേഷം നമുക്ക് ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് ഒരു കപ്പ് എടുത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് ചലിച്ചെടുക്കണം അതായത് നമ്മുടെ അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം വേണ്ടത് അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതൊന്ന് ഒരു ഒറ്റത്തവണ അരിച്ചെടുത്താൽ മതി അത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുകയും ചെയ്യും നമ്മുടെ ബേക്കിംഗ് പൗഡറും എല്ലാം അപ്പം അതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ ഗോതമ്പ് പൊടി കൂടെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ പൊടി ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നവരേക്ക് വെയിറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് ഇതുപോലെ അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഇഡ്ലി മാവിൻ്റെയൊക്കെ രൂപത്തിലാണ് ആയി കിട്ടേണ്ടത് അപ്പോൾ വല്ലാതെ വെള്ളം വേണ്ടേനും ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ച് പാലാണ് ഉപയോഗിക്കേണ്ടത് ഞാനിതിലേക്ക് കുറച്ച് പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് തുള്ളി വനില എസെൻസാണ് ഞാനിപ്പോൾ അത് ഇത്രയും വനില ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതൊരു ടേസ്റ്റിന് വേണ്ടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് സാധാരണ ഓവനിലൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ കുക്കറിലൊക്കെയാണ് ഉണ്ടാക്കാറ് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും മാവ് ലൂസ് ആയി തോന്നണില്ലെങ്കിൽ മാത്രമേ പാല് ചേർക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ വെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കണ്ട പാൽ മാത്രം ചേർത്താൽ മതി ഇപ്പം ഞാൻ കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നല്ല ഫ്ലെയിം നന്നായി കുറച്ചിട്ട് തന്നെ വെക്കുക സ്റ്റൗവിൽ പിന്നെ ഈ നോൺ സ്റ്റിക്ക് പാനിൻ്റെ അടിയിലൊരു നമുക്കൊരു ദോശച്ചട്ടിയോ എന്തെങ്കിലും അതായത് ദോശ പാൻ പാനുണ്ടാവുമല്ലോ അത് അടിയിലൊന്നു വെച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് ആവിയിൽ വേവിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കുത്തി നോക്കാം അപ്പോൾ അത് നന്നായിട്ട് വന്തു വന്നിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് തന്നെ വന്തു വന്നിട്ടുണ്ട് ഉള്ളൊക്കെ നന്നായി വന്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ഉള്ള കേക്ക് പാനിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ നട്ട്സ് കൂടി മുകളിലൂടെ വെച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതുപോലെ ക്യാഷി നട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മേലെ വിതറി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്